കോഴിക്കോട് പാളയത്തു നിന്ന് കല്ലുത്താൻ കടവിലേക്ക് പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്നതിൽ ആശങ്കയൊഴിയാതെ വ്യാപാരികൾ. പാളയത്തെ മാർക്കറ്റിന്റെ വിസ്തൃതി കല്ലുത്താൻ കടവിലെ മാർക്കറ്റിൽ ഇല്ലെന്നും മാർക്കറ്റ് മാറ്റിയാൽ കച്ചവടം കുറയുമെന്നുമാണ് ഇവരുടെ പരാതി. കല്ലുത്താൻ കടവിൽ വരുന്ന പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിനെപ്പറ്റി പാളയം ചന്തയിലെ വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും ഇതുവരെ ആശങ്കകൾ ഒഴിഞ്ഞിട്ടില്ല. 3 ഏക്കറിലധികം സൗകര്യമുള്ള പാളയം മാർക്കറ്റിൽ നിന്ന് 2 ഏക്കറിലുള്ള കല്ലുത്താൻ കടവിലേക്ക് മാറുമ്പോൾ സൗകര്യങ്ങൾ കുറയുകയും തിരക്ക് കൂടുകയും ചെയ്യുമെന്നാണ് തൊഴിലാളികളും വ്യാപാരികളും പറയുന്നത്. ഈ സൗകര്യം അവിടെ കിട്ടുമല്ലോ, എല്ലാം തന്നെ കച്ചവടം എല്ലാ മേഖലയും തകർന്ന് തരിപ്പണായി നിൽക്കില്ലേ, അതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പോ അങ്ങോട്ടും കൂടി മാറിയാലും അവിടെ വാടക കൂടും, അത് കൂടും, ഇത് കൂടും എന്നൊക്കെ പറഞ്ഞു കേൾക്കണം. എന്താ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആളുകളൊക്കെ തൊഴിലാളികളും എല്ലാവരും ഒരുമിച്ചിട്ട് അതിനെ ശക്തമായിട്ട് സമരം ചെയ്ത് നേരിടാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. ഭീമമായ വാടക തുകയാണ് പുതിയ കെട്ടിടത്തിൽ ഈടാക്കുന്നത്. കല്ലുത്താൻ കടവിൽ പണി നടക്കുന്ന പുതിയ 3 നില കെട്ടിടത്തിലെ മുകൾ നിലകളിൽ കച്ചവടം ചെയ്താൽ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. പാളയം മാർക്കറ്റിൽ നിലവിലുള്ള 148 കടകൾക്കാണ് പുതിയ കെട്ടിടത്തിന്റെ താഴെ നിലയിൽ സൗകര്യമൊരുക്കുന്നത്. പക്ഷേ കല്ലുത്താൻ കടവിൽ പുതിയ മാർക്കറ്റ് വരുമ്പോൾ പാളയത്തെ ചുമട്ടു തൊഴിലാളികൾക്കും കച്ചവടം നടത്തുന്നവർക്കും ചെറുകിട കച്ചവടക്കാർക്കും ഇപ്പോഴും ആശങ്കകൾ ബാക്കിയാണ്. ജനം, കോഴിക്കോട്.